നമസ്കാരം. റെസ്റ്റ് ഹൗസുകളിലെ മിന്നൽ പരിശോധന ഷോ കാണിക്കലാണെന്ന് വിമർശിക്കുന്നവർക്ക് തക്കതായ മറുപടി നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തെറ്റായ രീതികളോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ സുതാര്യമായി നടക്കാനാണ് ജനങ്ങളെ കാണിക്കുന്നതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജനങ്ങളെ മുൻനിർത്തി ഇത്തരം പരിശോധനകൾ ആവർത്തിക്കും. ഒരു മന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ 100% താൻ ചെയ്യുമെന്നും റിയാസ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: റെസ്റ്റ് ഹൗസുകൾ ഇതിനകം തന്നെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളപ്പിറവി ദിനത്തിൽ ബുക്കിംഗ് തുടങ്ങി ചുരുങ്ങിയ ദിനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് ലഭിച്ചത്. അത്തരത്തിൽ റെസ്റ്റ് ഹൗസുകൾ ബുക്ക് ചെയ്തെത്തുന്ന കുടുംബം പിന്നീടും അവിടെ വരേണ്ടതുണ്ട്. 1251 മുറിയുണ്ട്. അവർക്കെല്ലാം ഭക്ഷണം ഉൾപ്പെടെ നൽകണം. ഒറ്റയടിക്ക് പറ്റില്ലെങ്കിലും അത് വൈകാതെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശുചിത്വം അത് ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ പ്രശ്നം വീട് തന്നെയാണ് നമ്മുടെ റെസ്റ്റ് ഹൗസ്. അവിടെ ഉണ്ടാകാൻ പാടില്ലാത്തത് ഉണ്ടാകാനും പാടില്ല. തെറ്റായ രീതികളോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ പല റെസ്റ്റ് ഹൗസുകളും സന്ദർശിക്കുന്നുണ്ട്. അതെല്ലാം ജനങ്ങളെ കാണിക്കുന്നുമുണ്ട്. ജനങ്ങളെ കാണിച്ചിട്ടുള്ള പരിപാടികൾ മാത്രം മതി. ജനങ്ങൾ അറിയണം, അതൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. നന്നായി റെസ്റ്റ് ഹൗസുകൾ നവീകരിച്ചവരെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. ജനത്തെ കാര്യങ്ങൾ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അത് ക്ലിയർ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. എണ്ണേറ്റ യന്ത്രം പോലെ സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിയണം. അതിനെ പിന്തുണയ്ക്കുന്നവരും വിമർശിക്കുന്നവരുമുണ്ട്. വിമർശനത്തെ സ്വീകരിക്കണമോ എന്നത് ജനങ്ങൾക്കാണ്. വിമർശിക്കുന്നവരെ തെറ്റു പറയില്ല, ഇനിയും പോകും, ഇനിയും സന്ദർശിക്കും. കേരളത്തിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത് പോലെയാണോ പ്രവർത്തികൾ നടക്കാത്തത് എന്ന് നേരിട്ടും ഉദ്യോഗസ്ഥ തലത്തിലും പരിശോധിക്കും. എങ്ങനെയൊക്കെയാണോ ഒരു മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ശ്രമിക്കാൻ കഴിയുക, അത് 100% ശ്രമിക്കുമെന്നും മാധ്യമങ്ങളോട് റിയാസ് പറഞ്ഞു. അതേസമയം ഈ സാഹചര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 119 കോടി രൂപ അനുവദിച്ച കാര്യവും റിയാസ് പറഞ്ഞു. മഴ കഴിഞ്ഞാൽ ഉടൻ തന്നെ റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. റോഡ് അറ്റകുറ്റപ്പണി ചെയ്തു കഴിഞ്ഞാൽ കരാറുകാരൻ്റെ ജോലി തീരില്ല. പരിപാലന കാലയളവിൽ റോഡുകളിൽ ഉണ്ടാകുന്ന തകരാറുകളെല്ലാം തന്നെ കരാറുകാരൻ അവർ തന്നെ പരിഹരിക്കണം. മാത്രമല്ല കാലാവധി കഴിഞ്ഞ റോഡിന് റണ്ണിംഗ് കോൺട്രാക്ട് നൽകാനാണ് തീരുമാനമെന്നും റിയാസ് വ്യക്തമാക്കി. ജല അതോറിറ്റി റോഡുകൾ പൊളിക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ ശ്രമം തുടങ്ങി. ഉടൻ തന്നെ യോഗം വിളിച്ച് പ്രശ്നപരിഹാരം കാണും. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും റിയാസ് പറഞ്ഞു. സംസ്ഥാനത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിലെ പ്രധാന ഉത്തരവാദി ജല അതോറിറ്റിയാണെന്ന് മുൻപ് റിയാസ് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൊളിക്കുന്ന റോഡുകൾ ജല അതോറിറ്റി പിന്നീട് നന്നാക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം വീണ്ടും റോഡിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്.